ഇതൊക്കെ ഇന്ന് വരെ കൊടുത്തിട്ടില്ലയോ അതൊക്കെ എടുത്ത് കൊടുക്കാനുള്ള സംവിധാനം വയ്ക്കും. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അത് ഷുഗർ കാര്യത്തിൽ പായസം കുടിക്കാൻ തോന്നിയാൽ കൊളസ്ട്രോള് ചിക്കൻ തിന്നാൻ തോന്നുന്നുണ്ട്. ഈ പറയുന്ന ഒരു ദിവസം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അത് തകരാറ് വരുന്നത്. അത് ബോഡിയുടെ ഒരു പ്രത്യേകത. കാരണം അത് ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. പത്ത് പതിമൂന്ന് വർഷം അല്ലെ മുഖിക്കോടെ മാത്രം ഭക്ഷണം കഴിച്ച ഒരു സ്ത്രീയാണ് ഒരു സമരത്തിന്റെ ഭാഗമായി. അവരൊരു 32 വയസ്സായപ്പോൾ സ്കിന്നൊക്കെ ചുറ്റിച്ചു കൊടുക്കുന്ന ആർത്തവ വരാമൊക്കെ വന്ന് ഒക്കെ പോയി. ഒരാൾക്ക് വയസ്സായി. കാരണം ആയുർവേദത്തിൽ പറയുന്ന തൃപ്തിരാഹാരമാണ് ആഹാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കും ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഏമ്പക്കിട്ട് വരുമ്പോണ്ടാവുന്ന സുഖം. ആ സുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. മൂക്കിക്കൊടുത്ത് കൊടുത്ത് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതുണ്ടാവുക ഇല്ല. ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞ 13 വർഷമായിട്ട് ഈറോക്സാണെന്നൊക്കെ വർക്ക് ചെയ്തിട്ടില്ല. ഭക്ഷണത്തിലൂടെ വർക്ക് ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഹോർമോൺ മുഴുവനടിച്ചു. ഞാൻ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം പോലെയുള്ള സാധനങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഇല്ലയോ വൈദ്യുത മരുന്ന് കഴിക്കുന്നതാണ് അല്ലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അവൻ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് നിർത്തുകയല്ല വേണ്ടത്. ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വരും. സാധാരണ രീതിയിൽ ആയുർവേദ ചികിത്സ ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഏതൊരു ആയുർവേദ പ്രവർത്തനം പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പ്രതീക്ഷിക്കേണ്ടതായ കുറച്ച് ഫലങ്ങൾ എന്തൊക്കെയാണ്? ദഹന പ്രശ്നങ്ങൾക്ക് ആദ്യം തന്നെ പരിഹാരം ഉണ്ടാകും. നമ്പർ 1. നമ്പർ 2, ഉറക്കം നന്നായിട്ട് ആയുർവേദ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും തീരെ ഉറക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല, കുഞ്ഞു ഉറങ്ങുന്നില്ല, 2 മണിയാകും കിടന്നുറങ്ങുമ്പോൾ പിന്നെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ചികിത്സ മാറ്റാനുള്ള സമയമായിരിക്കും. മാനസിക സ്വഭാവ ഭാഷ പ്രശ്നങ്ങൾക്ക് ആശ്വാസം. ഒരു ആശ്വാസം കിട്ടാതെ 3 മാസത്തിനുള്ളിലെങ്കിലും ഒരു ആശ്വാസം കിട്ടാതെ ഒരു ചികിത്സ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ചികിത്സയ്ക്ക് എന്തൊരു പ്രശ്നം. 3 മാസമാണ് ഞങ്ങളുടെ കട്ടിലിട്ട് കൊടുക്കുക. 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള ഒരു പോസിറ്റീവ് ഫൈൻഡിങ്സ് ഇവിടെ എന്തെങ്കിലും ഇല്ലായിരുന്നു, ഏത് തെറാപ്പിയായാലും അതിന് എന്തൊരു പ്രശ്നമുണ്ട്. മിക്കവാറും എല്ലാ തെറാപ്പികളും നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് ഒരു പോസിറ്റീവ് സൈൻ ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് നമ്മളെ ലഭിച്ചിരിക്കും. സാധാരണ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ ആദ്യം കണ്ടുവരുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി പറയാനുള്ളത്, 2, ഐ കോണ്ടാക്ട് കൂടുക എന്നുള്ളതുമാണ് ഏറ്റവും കോമണായിട്ട് കണ്ടുവരുന്നത്. ഏറ്റവും അധികം കാണാറ് ഐ കോണ്ടാക്ട് കൂടുക. പിന്നെ സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെടുക, അതായത് അമ്മയുടെ അടുത്ത് കുറച്ചുകൂടി കൂടുതൽ അല്ലെങ്കിൽ പാരസിന്റെ അടുത്ത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ അടുത്ത് ഇടപെടലുകാനുള്ള ഒരു ഒരു രീതി അല്ലെങ്കിൽ ആ കുട്ടി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ കാരണം. മറ്റു തെറാപ്പികളുടെ സ്പീച്ച് തെറാപ്പിസ്റ്റുകളൊക്കെ സാധാരണ പറയാറുണ്ട്, ദിനേശൊക്കെ സാധാരണ പറയാറെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടി ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്, ആയുർവേദ ചികിത്സ ചെയ്തതിന് ശേഷം കുട്ടി ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മൈസൂരിൽ സ്പീച്ച് തെറാപ്പി സെന്ററുകളിൽ നിന്നുള്ള അവിടുത്തെ ഡയറക്ടർ എന്നെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയുർവേദം ചെയ്യുന്ന കുട്ടികളിൽ സ്പീച്ച് തെറാപ്പി ചെയ്യുമ്പോൾ കൂടുതൽ കണക്ട് ചെയ്യും. നിങ്ങളൊരു സ്റ്റഡി നടത്തണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അവർ കൊടുക്കുന്ന സ്പീച്ച് തെറാപ്പി ലാംഗ്വേജ് തെറാപ്പി കൊടുക്കുന്ന ഒരുപാട് കുട്ടികൾ, ചില കുട്ടികൾ അസാധാരണമായി പിക്കപ്പ് ചെയ്യും. അവരെ അന്വേഷിക്കുമ്പോൾ അവർ കണ്ടൊരു സവിശേഷത അവരൊക്കെ കുറെ ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ സ്റ്റഡി നിർബന്ധമായും ചെയ്യണം, 2 ഗ്രൂപ്പ് എടുക്കുക, 2 പേർക്ക് ഒരേ സ്പീച്ച് തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പി കൊടുക്കുക, ഒരാൾക്ക് ഒരു ഗ്രൂപ്പിൽ ആയുർവേദം മാത്രം കൊടുക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കും അതിലെന്തോ ഒരു വിശേഷതയുണ്ട് എന്നാണ് പറയുന്നത്. ടൈം എത്ര നാള് നമ്മൾ ചികിത്സിക്കണം, വാച്ച് കുടിക്കുന്നത് കാര്യം സാധാരണയായിട്ട് ഞങ്ങൾ പറയുന്നത് കുട്ടി എത്ര കാലം മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും തെറാപ്പികൾ നടത്തുകയും കാലിച്ചിട്ടുണ്ട്. ആയുർവേദ തെറാപ്പികൾ ഞങ്ങൾ പറയുന്നത് ആയുർവേദ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം, ഒരു ചെറിയൊരു ചൂർണമെങ്കിലും
അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം പരിധി കഴിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളെക്കാൾ എളുപ്പം മടുക്കുന്നത് പാരൻസ്. എത്ര കാലമായി ഡോക്ടർ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് എത്ര കാലമായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിന് നമുക്ക് മടുപ്പ് തോന്നാറുണ്ട്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെണ്ണയ്ക്ക് പറഞ്ഞ തൊട്ടപ്പുറത്തേക്കുള്ള തുറന്നോട്ട് കുറച്ച് കഷായം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ വെണ്ണയ്ക്ക് കുറച്ച് സാമ്പാറിനെ കൊടുക്കുന്ന വിഷമില്ല. അപ്പൊ നമ്മൾ മരുന്ന് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അതിനെ കാണിക്കും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ പച്ചക്കറികളും തൊട്ടപ്പുറത്ത് എടുക്കുന്ന ചെടിയിലേക്ക് കുറച്ച് ഉണ്ടാക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കാതെ ഞങ്ങൾ പറയും. അപ്പോ എത്ര കാലം എന്നുള്ളതിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജവാസികൾ നിർബന്ധമായി പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഓരോ 3 മാസത്തിൽ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. 1, 2 ആയുർവേദ ചികിത്സകൾ ഞങ്ങൾ കിടത്ത ചികിത്സകൾ ചെയ്യുന്നുണ്ട്. ഈ കിടത്ത ചികിത്സകൾ നേരത്തെ തലച്ചോറുമായി ബന്ധപ്പെട്ട വിഷവശീകരണത്തിനുള്ളതുമായിട്ടുള്ള ചികിത്സകളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 6 മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തിൽ ഒരിക്കൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കിടത്ത ചികിത്സയാണ് നമ്മുടെ കോളേജിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള പേഷ്യൻസിനൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് 6 മാസം കൊണ്ട് ഇവിടെ 1 മാസം നടക്കാൻ പറയുന്നത് നടത്തി. അമേരിക്കയിലാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ഇത് ഈ വർഷം ഞങ്ങൾക്കും ഈ പ്രോഗ്രാം അവിടെ വെച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നതിനാണ് നല്ലത്, ഒരാളങ്ങട് പോകുന്നത്. അപ്പൊ ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള കുറച്ച് ഓഫീസറും പാരൻസ് എല്ലാവരും കൂടി ചേർത്തിട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. സാറൊരു കാര്യം ചെയ്യും, ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു കോഴ്സ് കൊടുത്താൽ ആ കോഴ്സ് ഒന്ന് ഇവിടെ വെച്ച് ചെയ്യുകയാണെന്ന് എല്ലാവർക്കും പറ്റില്ല. കോഴ്സ് നടന്നൊന്നുമില്ല, നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഇന്ന് ലാസ്റ്റ് സെഷനിൽ ഒരു സെഷൻ നമ്മുടെ ശിശു വിഭാഗത്തിലെ ഡോക്ടർ നിങ്ങൾക്ക് കാണിച്ചത് കുറെ ചികിത്സകൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും. ധൂമനം, ചെറിയ നസ്യം, ചെറിയ തളം വയ്ക്കൽ, ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സ, ഈവൻ ധാര വരെ ഞാൻ ചെയ്യിപ്പിക്കാതെ കട്ടിലും വലിയ എടുത്തിട്ട് പ്രത്യേക രീതിയിൽ സംവിധാനം ധാര വരെ ഇങ്ങനെ ഒരു 10-15 ചികിത്സകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതൊന്നും ആയുർവേദ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചെലവുള്ളത്, നമ്മളിവിടെ ചെലവ് കുറവാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു തലാപ്പിസ്റ്റ് 4 ചികിത്സ ചെയ്യുള്ളൂ, 12,000 രൂപയാണ് ശാല. അപ്പൊ നിങ്ങളെ നിന്ന് നമുക്ക് കാശ്മീരിക്കാൻ പറ്റും. എത്രകാലം വെച്ചിട്ട് നിങ്ങളെ കാശ് വാങ്ങും? അതാ നടുവേദന മാറുന്നത് പോലെ ആ ഒരു തറ ഒരു പിടിച്ചിലടക്കി ഞാൻ ഒക്കെ എന്ന് പറയാൻ പറ്റുന്ന അസുഖമാണ് അല്ല. അപ്പൊ അതിന്റെ പേരിൽ ഇത്തരം ചികിത്സകൾ നിങ്ങൾ പഠിക്കും, നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. ബിജു എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ വാക്ക് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം. ഞങ്ങളിപ്പോ ഈ പറയുന്ന ഈ UK-യിലും US-ലുള്ള പേഷ്യൻസിലൊക്കെ ചെയ്യുന്നത് അതാണ്. അവരെ ഈ 15 ദിവസം 20 ദിവസം ഇവിടെ വന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവര് ദൂരെയാണ് പഠിച്ചു. 3 മാസം കഴിയുമ്പോൾ അവർക്ക് തിരികെ വരും. സാറേ ഇപ്പൊ ഹൈഡ്രാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു ജലദോഷം തപ്പിട്ടും പനിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 7 ദിവസം പിച്ചു കൊടുക്കും. പിച്ചു എന്ന് പറയപ്പെട്ട ഒരു കാര്യം ചെയ്യണം, എന്താണ് എന്റെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അവരവിടെ 7 ദിവസം പിച്ചു ചെയ്തിട്ട് പറയുമ്പോൾ മാസാന്തികളെ നോക്കിയാണ് കുഴപ്പമില്ല, അങ്ങനെ ഇപ്പൊ ഒത്തിരി ജലദോഷം വന്നിട്ടുണ്ട് എന്നാ പിച്ചു നിർത്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വാക്ക് പറഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊതു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പാർട്ടി. ഇതാണ് പിന്നീടുള്ള ഉദ്ദേശം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ചികിത്സകൾ നിങ്ങൾക്ക് അത്ര വലിയ ആയാസകരമാകുമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നത് മദർ ഈസ് ദി ബെസ്റ്റ് ഡോക്ടർ, അല്ലെങ്കിൽ ആശുപത്രിയിലിരിക്കുന്ന ഡോക്ടറല്ല. കാരണം ഇതൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് ഒന്നും ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ചികിത്സിക്കുക എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ചികിത്സകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഡോക്ടർ തന്നെയാണ്. ഓരോ കുട്ടിക്കും ഓരോ ചികിത്സകളാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ആ ഓരോ ചികിത്സകളോട് കുട്ടി പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. സഹകരിക്കുമോ എന്നൊരു വലിയൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. പാരൻസ് വന്നിട്ടുണ്ടെങ്കിൽ ദ്വാരക്കും കുട്ടി കിടക്കും, ആദ്യ ദിവസം 2-ാം ദിവസം മാക്സിമം 2 ദിവസമേ പ്രശ്നം ഉണ്ടാവാറുള്ളൂ. 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളെയൊക്കെ ഞെട്ടിച്ചു കൊടുത്ത് ഒരു കിടക്കുന്നത് കാണാം, ഇവര് ചികിത്സ ചെയ്യുന്നത് കാണാം, ഇവര് ഈ പറഞ്ഞു പറഞ്ഞ അവിടെ എൻജോയ് ചെയ്യുന്നത് കാണാം. അതിന്റെ പേരിൽ ആ ടെൻഷൻ ആയത് ചികിത്സാ പാർട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാറുള്ളൊരു കാര്യമുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ തുടങ്ങാം.
ദിനചര്യാന്ന് നമ്മൾ കേട്ടത് അല്ലേ, കാലത്തെഴുതുന്നത് മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ വെച്ച് ആറേ ആറ് കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കും. ആറ് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കൃത്യം പോലെ പ്ലസ് ഓർ മൈനസ് 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് 20 മിനിറ്റിന്റെ വ്യത്യാസം. കാരണം 5 മണിക്ക് എടുക്കാൻ പറഞ്ഞു, അയ്യോ 5:10 ടെൻഷൻ അടിക്കണം. ഏറ്റവും പുതിയ സയൻസ് പറയുന്നത് ഞാനിപ്പോ ഈ കൈകിന്റെ വിടങ്ങനെ 7 ദിവസം കൂടി ചോർന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലച്ചോറി എന്റെ ഇവിടുത്തെ കോശം ഇവിടുത്തെ ജീവികളൊക്കെ മാറി വേറെ സ്വഭാവത്തിലാവുന്നത്. അപ്പൊ 1 വർഷം 2 വർഷം ഒക്കെ ദിനചര്യ പോലെയുള്ള ചില ദിവസം കൃത്യ നേരത്തിൽ കുളിച്ചാൽ മാത്രം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങള് ഇന്ന് സയൻസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഞാൻ പറഞ്ഞിരുന്ന 6 കാര്യങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കും. 1, എഴുന്നേൽപ്പ്, കൃത്യസമയത്ത് എഴുന്നേൽപ്പിക്കും കുഞ്ഞിനെ. 2, കിടന്നുറങ്ങും, കൃത്യസമയത്ത് കിടന്നുറങ്ങും. 3, ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കിപ്പോ ഭക്ഷണം കൊടുക്കുന്നത് വിശപ്പിനല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്, നല്ല ഭക്ഷണം കാണുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ്. ലഡു കിട്ടി കൊടുത്തു, ജിലേബി കിട്ടി കൊടുത്തു, അപ്പോഴത്തെ വരിക്കുട വന്നു അത് കൊടുത്തു. ഇങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ മുഴുവൻ കൊടുക്കാനും ഇടാനുമുള്ള സ്ഥലമല്ല നമ്മുടെ വയം. അത് പ്രത്യേകം മനസ്സിലാക്കും. വലിയൊരു കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെല്ലാവരുടെയും കാര്യം പറയുന്നത് പ്രധാനമായും 3 നേരമുള്ള ഭക്ഷണവും അപ്രധാനമായ 2 ഭക്ഷണവും മാത്രമേ പാടുള്ളൂ. അതിന്റെ ഇടയിൽ എന്തും നയ്യപ്പോൾ കിട്ടിയാലും നിങ്ങളത് എടുത്ത് മാറ്റി വയ്ക്കുക. നമുക്ക് 3 മണിയുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് മാറ്റി വയ്ക്കും. അപ്പൊ കൃത്യസമയത്ത് കൃത്യമായ ഇന്റർവെല്ലിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ താഴെയാണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ആമാശയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പിടിക്കും ആ സാധനം ഒന്ന് നമ്മുടെ ശരീരമായി മാറാം. ബിസ്ക്കറ്റ് കഴിച്ചാൽ, ഞാനിപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചാൽ ആ ബിസ്ക്കറ്റ് ഡോക്ടർ ദിനേശായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.5 മണിക്കൂർ സമയം ആമാശയത്തിന് കൊടുക്കണം. ആ 1.5 മണിക്കൂറിൽ ഞാൻ 4 ഐറ്റംസ് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആദ്യമൊക്കെ സ്റ്റമക്ക് പറയും കുഴപ്പമില്ല ഞാനിപ്പോൾ സഹിക്കട്ടോ എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് സ്വഭാവം മാറ്റും. ആ സ്വഭാവം മാറ്റുന്നതാണ് എനിക്ക് കൊളസ്ട്രോളായിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് മാനസിക പ്രാർത്ഥനയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭക്ഷണത്തിൽ സംയമനം പാലിക്കുക, കൃത്യസമയം പാലിക്കുക. പിന്നെ ടോയ്ലറ്റ്, ടോയ്ലറ്റ് ആണെങ്കിൽ വലിയൊരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളിൽ ഉള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിൽ വെച്ചിട്ട് തലച്ചോറിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ടോയ്ലറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കക്കൂസിന് പോകുന്നത് കൃത്യസമയത്ത് പോയാലും പോലെ കൃത്യസമയത്ത് അവിടെ നിർത്തിയിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെക്കാൾ പെട്ടെന്ന് സ്വഭാവങ്ങൾ പഠിക്കുന്നവരാണ് ഓട്ടിസം. അതുകൊണ്ട് അവർ നിർബന്ധമായി പിന്നീട് അത് ശീലമാക്കി. അപ്പൊ കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോകുക. അടുത്തത് എക്സസൈസ്. നിർബന്ധമായും വിവിധ തരത്തിലുള്ള എക്സസൈസ് ഈ കുഞ്ഞുങ്ങളെ വിധേയമാണ്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ മെസ്സിൻ ഡോക്ടർ പറയുന്നുണ്ട്, ബാക്കി ഓപ്പറേഷൻ തറാപ്പ് പോലെയുള്ള സാധനങ്ങളുടെ എക്സസൈസ് ഉണ്ട്. ഏറ്റവും നല്ല എക്സസൈസ് ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള യാതൊരാൾക്കും വേണ്ട സ്വിമ്മിംഗ്, നീന്തുക എന്നുള്ളത്. ഇപ്പൊ നീന്തല് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ എന്റെ കുട്ടിപ്പിടിച്ച് വെള്ളത്തിലാണെന്ന് നാം പോകണ്ട. ഞാൻ പറഞ്ഞത് ഇതൊന്ന് മനസ്സിൽ വയ്ക്കും. നീന്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസ്. അതിനൊപ്പം തന്നെ കളി, എല്ലാ തരത്തിലുള്ള കളികളും എന്തും നിങ്ങൾ ഈ തരത്തിലുള്ള 658 മസിൽ കുറച്ചും തന്നിട്ടുള്ളത് ഇളകാനാണെന്ന് മനസ്സിലാക്കുക. അത് ചെറിയൊരു കാര്യം വലിയൊരു കാര്യം. അത് ഇളകാണ്ട് വെച്ച് കഴിഞ്ഞാൽ വിവരത്തിൽ കൃത്യസമയത്ത് ഉറങ്ങും. ഞാൻ പറഞ്ഞത് ഈ 6 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാനുണ്ടായ കാരണം തലച്ചോറ് മാത്രമാണ്.